2019ലാണ് സെൽറ്റോസ് എന്ന മിഡ് സൈസ് എസ് യുമായി കിയ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് ആ ഒരൊറ്റ മോഡലിലൂടെ വിപണിയിലൂടെ ആഴത്തിലേക്ക് വേരൊടിക്കാൻ ബ്രാൻഡിന് സാധിച്ചു. തുടർന്ന് കാർണിവൽ എന്ന ആഡംബര MPV സോനറ്റ് എന്ന സബ് 4 meter SUV നിരത്തിലെത്തിച്ച് കമ്പനി മികച്ച മുന്നേറ്റം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യയുടെ 4th ഉൽപ്പന്നമായി കിയ കാരൻസ് എന്ന MPV കമ്പനി നിരത്തിലെത്തിക്കുകയാണ്. കിയ ഇതിനെ വിനോദ വാഹനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇക്കാരണങ്ങളാൽ തന്നെ ഏവരും മോഡലിന്റെ വിൽപ്പന ആരംഭിക്കാൻ കാത്തിരിക്കുകയാണ്. 2022 February വിപണിയിലെത്തുന്ന കിയ കാരൻസ് MPV റിവ്യൂ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഏത് കോണിൽ നിന്ന് വീക്ഷിച്ചാലും കിയ കാരൻസിന് ആരെയും ആകർഷിക്കാൻ ഭാഗമായ രൂപം തന്നെയാണ് ഉള്ളതെന്ന് വേണം പറയാൻ. ബ്രഷ് അലുമിനിയത്തിൽ പൂർത്തിയാക്കിയ സൂപ്പർ സ്റ്റൈലിഷ് പുതിയ കിയ ലോഗോയാണ് കാരൻസിന്റെ മുന്നിൽ ആദ്യം കാണാനാവുക. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ LED DRLകളിലേക്കും എല്ലാം സജ്ജീകരണവും മുൻവശത്തെ മനോഹരമാക്കുന്നുണ്ട്. DRLകൾക്ക് താഴെയായി 3 matrix LED എല്ലാം യൂണിറ്റുകളും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ മുഴുവൻ സജ്ജീകരണവും ബ്ലാക്കിൽ ഒരുക്കിയ X ആകൃതിയിലുള്ള ഘടകത്തിന്റെ ഭാഗമായാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ ഫോക്സ് ഗ്രില്ലും ഉൾപ്പെടുന്നുണ്ട്. ഇതിന് താഴെയായി കിയയുടെ സിഗ്നേച്ചർ ടൈഗർ നോസ് ഗ്രില്ലാണ് കാണാനാവുക. അതിനു പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന റേഡിയേറ്ററിലേക്ക് എയർ ഇൻടേക്ക് അനുവദിക്കുന്ന ഒരു മെഷ് പാറ്റേണും കമ്പനി സമ്മാനിച്ചിട്ടുണ്ട്. ടൈഗർ നോസ് ഗ്രില്ലിന് ചുറ്റും കിയയുടെ ഐസ് ക്യൂബ് ഫോഗ്ലാം സജ്ജീകരണമാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ കാരൻസിന്റെ വലിയ അനുപാതം വ്യക്തമാക്കാനും സാധിക്കും. ABC പില്ലറുകൾ ബ്ലാക്ക് തീമിലാണ് ഒരുങ്ങുന്നത്. അതേസമയം D പില്ലർ ബോഡി കളറിലാണ് കമ്പനി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു ബ്രഷ് അലുമിനിയം സ്ട്രിപ്പും അതിലൂടെ നീളുന്നത് കാണാനാവും. ഡോർ ഹാൻഡിലുകൾ ക്രോമിലാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. 16-inch അലോയ് വീലുകളാണ് മറ്റൊരു സവിശേഷത. ഈ ഡ്യുവൽ ടോൺ ഫിനിഷുള്ള വീലുകൾ MPVക്ക് ഒരു സ്പോർട്ടി ആകർഷണവും നൽകുന്നുണ്ട്. പിൻവശത്തു നിന്ന് നോക്കിയാൽ ഒരു SUV പോലെ കാണപ്പെടുന്ന ശൈലിയാണ് കാരൻസ് സ്വീകരിച്ചിരിക്കുന്നത്. ശ്രദ്ധയാകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം സ്പ്ലിറ്റ് LED ടെയിൽ ലാമ്പുകളാണ്. ടെയിൽ ഗേറ്റും വലുതാണ്. സ്റ്റൈലിഷ് കിയ ലോഗോ ഇവിടെ വീണ്ടും ഒരു പ്രാധാന്യം നേടുന്നുണ്ട്. ഒരു ക്രോം സ്ട്രിപ്പുള്ള ഒരു ചങ്കി ബമ്പറും പിന്നിലെ ആകർഷണം വർദ്ധിപ്പിക്കുന്നുണ്ട്. മുകളിൽ ഒരു സ്പോയിലറും അതിലൊരു സ്റ്റോപ്പ് ലാമ്പും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. വിശാലവും വായുസഞ്ചാരവുമുള്ളതുമായ ഒരു ഇന്റീരിയറാണ് കിയ കാരൻസിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ വാഹനത്തിൽ ധാരാളം സാങ്കേതിക വിദ്യകളും നിറച്ചിട്ടുണ്ടെന്നത് വ്യക്തമാണ്. ടോപ്പൻ മോഡൽ ഒരു സവിശേഷമായ നേവി ബ്ലൂ ബീച്ച് നിറത്തിൽ സംയോജിപ്പിച്ച ഡ്യുവൽ ടോൺ ഇന്റീരിയറുമായാണ് വരുന്നത്. കൂടാതെ MPVയുടെ ഇന്റീരിയറിൽ നിരവധി ഘടകങ്ങളും ടെക്സ്ചറുകളും കുറച്ച് നിറങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡിന്റെ മുകൾ ഭാഗം നേവിയിലും അടിഭാഗം ബീജ് നിറത്തിലുമാണ് തീർത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിന്റെ മധ്യഭാഗത്തായി 10.25-inch ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയ്ക്കൊപ്പമാണ് ഇത് വരുന്നതെങ്കിലും ഇതിന് വയർലെസ് കണക്ടിവിറ്റി ഇല്ലെന്നത് നിരാശാജനകമാണ്. എന്നിരുന്നാലും ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ സവിശേഷതയിൽ ലഭ്യമാണ്. ബോസിൽ നിന്നുള്ള 8 speaker സിസ്റ്റമാണ് കാരൻസിന് ലഭിക്കുന്നത്. 64 നിറങ്ങളിലുള്ള ആംബിയന്റ് ലൈറ്റിനിങ്ങും മറ്റ് വിവിധ വാഹന പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാനും ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉപയോഗിക്കാം. കൂടാതെ കിയ കണക്ട് ഫീച്ചറും ഇതിൽ നൽകിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ശാന്തമായ യാത്ര നൽകുന്നതിനായി പിൻ സ്പീക്കറുകൾ വിച്ഛേദിക്കുന്ന ഒരു ക്വൈറ്റ് മോഡും വാഹനത്തിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് താഴെ ബ്രഷ് അലുമിനിയം കൊണ്ട് പൂർത്തിയാക്കിയ ഡാഷ്ബോർഡിന്റെ വീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യുണീക് ലൈനും കാണാൻ സാധിക്കും. ടെമ്പറേച്ചർ, ഫാൻ സ്പീഡ് എന്നിവ പ്രദർശിപ്പിക്കുന്നതിന് ഒരു ചെറിയ സ്ക്രീനോടുകൂടിയ എയർ കണ്ടീഷനിങ്ങുള്ള കൺട്രോളുകളും ഇതിന് ചുവടെയായി കാണാൻ സാധിക്കും. മൊത്തത്തിൽ ഡാഷ്ബോർഡിലെയും സെൻട്രൽ കൺസോളിലെയും എല്ലാ ഘടകങ്ങളും വൃത്തിയാക്കിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ കൺസോൾ വളരെ പ്രായോഗികവും വളരെ ഉപയോഗപ്രദവുമാണ്. ഡ്രൈവ് മോഡുകൾ മാറ്റാനും ഹിൽ ഡിസെന്റ് കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനും ഫ്രണ്ട് സീറ്റുകൾക്ക് വെന്റിലേഷൻ കൂളിംഗ് ചെയ്യാനുമുള്ള കുറച്ച് ബട്ടണുകളും മുന്നിലായി ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ബട്ടണുകൾക്കിടയിലും ഗിയർ ലിവറിന് മുന്നിലും വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജിംഗ് പാഡ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥലവും കാണാൻ സാധിക്കും. ഇതിനു മുകളിൽ ഇൻഫർടൈൻമെന്റിനുള്ള USB പോർട്ട്, 12-volt സോക്കറ്റ്, USB Type-C ചാർജിംഗ് പോർട്ട് എന്നിവയുമുണ്ട്. ഗിയർ ലിവറിന് പിന്നിൽ കൂളിംഗ് ഫംഗ്ഷൻ ഫീച്ചർ ചെയ്യുന്ന കപ്പ് ഹോൾഡറാണ്. കപ്പ് ഹോൾഡറിന് പിന്നിൽ ഡ്രൈവർക്കും കോ ഡ്രൈവറിനുമുള്ള ആം റെസ്റ്റുകളും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ലെതർ റാപ്പിംഗ് ഉള്ള ഒരു യുണീക് സ്റ്റിച്ചിംഗ് പാറ്റേൺ ഉപയോഗിച്ച് സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റിയറിംഗ് വീലാണ് ഡ്രൈവറിനായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലിൽ ഇൻഫർടൈൻമെന്റ്, ക്രൂയിസ് കൺട്രോൾ, വോയിസ് കമാൻഡുകൾ മുതലായവയ്ക്കുള്ള സംയോജിത കൺട്രോളുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഈ സെഗ്മെന്റിലെ ഏറ്റവും വിപുലമായ ഇൻസ്ട്രുമെന്റേഷൻ ഡിസ്പ്ലേകളിൽ ഒന്നാണ്. നടുവിൽ ഒരു ചെറിയ 4.2-inch
ഇഞ്ച് MID ഉള്ള വലിയ പൂർണ്ണ കളർ LED സ്ക്രീൻ ആണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. ഈ MID ശ്രേണി ശരാശരി ഇന്ധനക്ഷമത, ഡ്രൈവിംഗ് മോഡുകൾ, നാവിഗേഷൻ എന്നിവയുൾപ്പെടെയുള്ള ധാരാളം വിവരങ്ങളും പ്രദർശിപ്പിക്കുന്നു. പ്രീമിയം ഫീലിംഗ് ഡോർ പാനലുകളാണ് മറ്റൊരു ശ്രദ്ധേയമായ ഘടകം. അതിലെ ആംഡ്രസ് ലെതർ കൊണ്ടാണ് കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ MPV-യിലെ സീറ്റുകൾ പ്രത്യേക പരാമർശവും അർഹിക്കുന്നുണ്ട്. ടോപ്പ് ആൻഡ് ലക്ഷറി പ്ലസ് വേരിയന്റിൽ വെന്റിലേറ്റഡ് കൂൾഡ് ഫ്രണ്ട് സീറ്റുകളാണ് കിയ വാഗ്ദാനം ചെയ്യുന്നത്. ഇത് കാര്യങ്ങൾ മുൻവശത്ത് വളരെ സുഖകരവും ആകർഷകവുമാക്കുകയും ചെയ്യുന്നു. ലക്ഷറി പ്ലസ് വേരിയന്റിലെ രണ്ടാമത്തെ നിരയിൽ രണ്ട് ക്യാപ്റ്റൻ സീറ്റുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത്. വലുപ്പത്തിലും ആകൃതിയിലും മുൻവശത്തെ രണ്ട് സീറ്റുകൾ പോലെ തന്നെയാണ് ഇവയും കാണപ്പെടുന്നത്. ടൈ സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട്, ടെക്സ്ചറിംഗ് എന്നിവ ഇതിൽ ശ്രദ്ധേയമാണ്. രണ്ട് ക്യാപ്റ്റൻ സീറ്റുകളിലും ആംറസ്റ്റും കമ്പനി നൽകിയിട്ടുണ്ട്. ഈ സീറ്റുകൾ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാനും ചരിക്കാനും ക്രമീകരിക്കാനും കഴിയും. കൂടാതെ ടാമ്പിൾ ഫീച്ചറും ഇതിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. മൂന്നാം നിര സീറ്റുകൾക്കുള്ള 6-സീറ്റർ അല്ലെങ്കിൽ 7-സീറ്റർ പതിപ്പായിട്ടാണ് കിയ കാരൻസ് വിൽപ്പനയ്ക്ക് എത്തുന്നത്. പിന്നിലെ സ്പേസ് അതിശയിപ്പിക്കുന്നതെന്ന് വേണം പറയാൻ. രണ്ടാം നിര സീറ്റുകൾ പിന്നിലേക്ക് തള്ളിയാലും മുതിർന്നവർക്ക് പോലും മൂന്നാം നിരയിൽ സുഖമായി ഇരിക്കാൻ കഴിയും. മൂന്നാം നിരയിലെ ഇടം സെഗ്മെന്റിലെ ഏറ്റവും മികച്ചതാണ്. ഇത് ചില വലിയ SUV-കളെക്കാൾ സമ്പന്നമാണെന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മൂന്നാം നിരയിൽ രണ്ട് യാത്രക്കാർക്ക് ഓവർഹെഡ് AC വെന്റുകളുടെ അധിക സൗകര്യവുമുണ്ട്. അവർക്ക് ഒരു കപ്പ് ഹോൾഡറിനൊപ്പം ടൈപ്പ് സി സ്മാർട്ട് ഫോൺ ചാർജിംഗ് സ്ലോട്ടും ഫോൺ ടാബ്ലറ്റ് ഹോൾഡറും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡ്രൈവർ സീറ്റിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ഫീച്ചർ കമ്പനി ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ഫീച്ചർ ചെയ്യുന്നുവെന്ന മേന്മ കാരൻസിനുണ്ടെങ്കിലും കിയ ഒരു പനോറമിക് സൺറൂഫ് MPV-ക്ക് നൽകിയിട്ടില്ല. പക്ഷേ സിംഗിൾ പാൻ സൺറൂഫ് കമ്പനി വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. രണ്ട് പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനുമായാണ് MPV നിരത്തുകളിലേക്ക് എത്തുന്നത്. 1.4 liter ടർബോ പെട്രോൾ യൂണിറ്റ് ആണ് കിയ കാരൻസ് ലൈനപ്പിലെ ഏറ്റവും ശക്തമായ എഞ്ചിൻ. ഇത് 138 BHP കരുത്തും 242 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 6-speed മാനുവൽ അല്ലെങ്കിൽ 7-speed DSG ഗിയർ ബോക്സുമായിട്ടാണ് ഇത് ജോഡിയാക്കിയിരിക്കുന്നത്. 113 BHP കരുത്തും 144 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് ആണ് ഓഫറിലെ മറ്റൊരു പെട്രോൾ എഞ്ചിൻ. ഈ എഞ്ചിൻ 6-speed മാനുവൽ ഗിയർ ബോക്സുമായി മാത്രമാണ് ജോഡിയാക്കിയിരിക്കുന്നത്. ഒരു ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഇതിൽ നൽകിയിട്ടില്ല. ഡീസൽ എഞ്ചിൻ നൽകുന്ന ലക്ഷറി പ്ലസ് വേരിയന്റ് ആണ് റിവ്യൂവിനായി കമ്പനി ഞങ്ങൾക്ക് നൽകിയത്. ഇത് പരമാവധി 113 BHP കരുത്തും 250 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എഞ്ചിൻ 6-speed മാനുവൽ അല്ലെങ്കിൽ 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി വിപണിയിൽ നിന്ന് തിരഞ്ഞെടുക്കാം. നോർമൽ, ഇക്കോ, സ്പോർട്ട് ഈ മൂന്ന് ഡ്രൈവ് മോഡുകൾ കാരൻസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ മാത്രമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുക. ഡ്രൈവർക്ക് സെൻട്രൽ കൺസോളിലെ ബട്ടൺ ഉപയോഗിച്ച് ഡ്രൈവ് മോഡുകൾ മാറാനും കഴിയും. കൂടാതെ ഓരോ ഡ്രൈവ് മോഡിനും ഒരു പ്രത്യേക സ്വഭാവവുമാണ് ഉള്ളത്. ഹാൻഡിലിംഗിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുത്ത ഡ്രൈവ് മോഡ് അനുസരിച്ച് സ്റ്റിയറിംഗ് വീലിലെ ഫീലും മാറിമറിയുന്നു. എന്നിരുന്നാലും എല്ലാ ഡ്രൈവ് മോഡുകളിലും ബോഡി റോൾ ഒരുപോലെ തന്നെയാണ്. കിയ സസ്പെൻഷനായി മികച്ച ബാലൻസും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ MPV-യുടെ ബ്രേക്കിംഗ് സജ്ജീകരണവും മോശമല്ല. എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡ് ഉപകരണങ്ങളായി വാഗ്ദാനം ചെയ്യുന്ന നിരവധി സജീവവും നിഷ്ക്രിയവുമായ സുരക്ഷാ ഫീച്ചറുകളുമായാണ് കാരൻസ് എത്തുന്നത്. 6 എയർബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകൾ, ബ്രേക്ക് അസിസ്റ്റ് സിസ്റ്റം, ഡൗൺഹിൽ ബ്രേക്ക് കൺട്രോൾ എന്നിവയെല്ലാം പുതിയ വാഹനത്തിന്റെ സുരക്ഷാ ഫീച്ചറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ആന്റിലോക്ക് ബ്രേക്കുകൾ, പിൻ പാർക്കിംഗ് സെൻസറുകൾ, ഐസോഫിക് ചൈൽഡ് സീറ്റ് ആങ്കറുകൾ, സ്പീഡ് സെൻസറിംഗ് ഡോർ ലോക്ക് എന്നീ സുരക്ഷാ സംവിധാനങ്ങളും കിയ കാരൻസിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഫീച്ചറുകളെല്ലാം എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യുന്നതിനാൽ സെഗ്മെന്റിലെ ഏറ്റവും സുരക്ഷിതമായ വാഹനമായി കിയ കാരൻസ് മാറുകയും ചെയ്യും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.